നാളെ കാലാവധി അവസാനിക്കുന്ന എം ജി സർവകലാശാല വി സി ഡോക്ടർ സാബു തോമസിന് പുനർനിയമനം നൽകണമെന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തോട് ഗവർണർ വിയോജിച്ചു കണ്ണൂർ സർവകലാശാലയിൽ പുനർനിയമനം നൽകിയതിനെതിരായുള്ള ഹർജി സുപ്രീം സുപ്രീംകോടതിയുടെ പരിഗണനയിലിരിക്കുമ്പോൾ വീണ്ടും മറ്റൊരു പുനർനിയമനം നടത്തുന്നതിനാണ് ഗവർണർക്ക് വിയോജിപ്പ് എന്നാൽ കണ്ണൂർ സർവകലാശാല നിയമത്തിന് വ്യത്യസ്തമായി എം ജിയിൽ സർവകലാശാല നിയമപ്രകാരം പ്രായപരിധി അറുപത്തിയഞ്ചു വയസ്സായതിനാൽ സാബു തോമസിന് ഒരു ടേം കൂടി അനുവദിക്കുന്നതിൽ നിയമതടസ്സമില്ലെന്നാണ് സർക്കാരിന്റെ നിലപാട് താൽക്കാലിക വി സിയെ നിയമിക്കുന്നതിന്റെ ഭാഗമായി ഗവർണർ സർക്കാരിനോട് മൂന്ന് സീനിയർ പ്രൊഫസർമാരുടെ പേരുൾപ്പെട്ട പാനൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സർക്കാർ നിർദ്ദേശിക്കുന്ന പാനലിൽ നിന്നാവും താൽക്കാലിക വി സിയെ നിയമിക്കുക കുസാറ്റിലും സർക്കാർ നിർദ്ദേശിച്ച ആൾക്കാണ് വി ചുമതല നൽകിയത് എം ജി വി സി സാബു തോമസ് അധിക ചുമതല വഹിക്കുന്ന മലയാളം സർവകലാശാലയിലും പുതുതായി ഒരു പ്രൊഫസർക്ക് ചാർജ് നൽകേണ്ടിവരും സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഗവർണർ പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയിരിക്കുന്ന സാബു തോമസിന്റെ നിയമന കാലാവധി നീട്ടി നൽകുന്നതിലുള്ള വൈരുദ്ധ്യം ഗവർണറുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എം ജി വി സി കൂടി വിരമിക്കുന്നതോടെ സംസ്ഥാനത്തെ ഒൻപത് സർവകലാശാലകളിൽ വി സിമാർ ഇല്ലാതാവും ഗവർണർ യൂണിവേഴ്സിറ്റി നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പുവച്ചില്ലെങ്കിൽ ഗവർണറുടെ കാലാവധി പൂർത്തിയാകുന്നതുവരെ താൽക്കാലിക വി സിമാർ തുടർന്നാൽ മതിയെന്ന നിലപാടിലാണ് സർക്കാർ ന്യൂസ് ഡെസ്ക് യുടോക്